ബൈബിൾ എന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ ഇറങ്ങിപ്പോയി വീഴ്ച സംഭവിച്ചപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് തിരികെ മനുഷ്യനെ റിസ്റ്റോർ ചെയ്ത് അതേ ഏദന്റെ പൊസിഷനിലേക്ക് റിസ്റ്റോർ ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ് ബൈബിളിലെ പ്രതിപാദ്യ വിഷയം. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ദൈവം മനുഷ്യനെ വെച്ച പൊസിഷനിൽ നിന്ന് മനുഷ്യൻ വീഴ്ത്തപ്പെട്ടപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് മനുഷ്യനെ റിസ്റ്റോർ ചെയ്ത് തിരികെ ദൈവം മനുഷ്യനെ ആക്കി വെച്ച അതേ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ബൈബിളിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് ഉള്ളൂ. ഞാനതൊരു എക്സാമ്പിളിലൂടെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മലയാളത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മാളൂട്ടി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ മാളൂട്ടി എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്നതിനിടയിൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ഗർത്തത്തിനകത്തേക്ക് അകപ്പെട്ടു പോയി. പിന്നെ ആ സിനിമയിലെ പ്രതിപാദ്യ വിഷയം ആ കുഞ്ഞിനെ ആ പിറ്റിനകത്ത് നിന്ന് ആ കുഴിക്കകത്ത് നിന്ന് റിസ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ആ സിനിമയുടെ പ്രതിപാദ്യ വിഷയം. സോ ആ റിസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കുഞ്ഞിൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നീട് ആ കുഞ്ഞ് അപ്പനോടും അമ്മയോടും കൂടെ ചേർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ജീവിതം ഒരിക്കലും പ്രീ ഡിഫൈൻഡ് ആക്കി വെക്കാൻ പറ്റില്ല. കാരണം അപ്പനും അമ്മയുമാണ് ആ കുഞ്ഞിനെ നയിക്കുന്നത്. അത് കഴിഞ്ഞ് മെച്യൂരിറ്റിയിലേക്ക് കയറുമ്പോൾ ആ കുഞ്ഞിന് സെൽഫ് സ്റ്റാൻഡിൽ ഒരു ജീവിതം വീണ്ടുമുണ്ട്. ഇതുപോലെ മനുഷ്യൻ്റെ വീഴ്ചയിൽ നിന്ന് ദൈവം അവനെ റിസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ ബൈബിൾ പ്രതിപാദിക്കുന്നുള്ളൂ. ആ റിസ്റ്റോറേഷന് ശേഷം മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളത് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവവുമായി ചേർന്നുള്ള ജീവിതക്രമത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നൽകിയത്. പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നൽകിയത് ആ ദൈവം ആഗ്രഹിക്കുന്ന ഇനിഷ്യൽ സ്റ്റേജിലുള്ള മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സഹായിയായിട്ട് മാത്രമാണ്. സോ മനുഷ്യന് മെച്യൂരിറ്റിയിൽ യേശു കർത്താവ് ജീവിച്ചതുപോലുള്ളൊരു ജീവിതം വീണ്ടുമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞ് അപ്പനോടും അമ്മയോടും എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഒരു ബുക്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റാത്തതുപോലെ ഒരു ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ മകൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഒരു പുസ്തകത്തിലും പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. തുടക്കത്തിൽ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കും. മെച്യൂരിറ്റിയിൽ അവൻ ദൈവത്തെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കും. സോ റിസ്റ്റോറേഷന് ശേഷമുള്ള ജീവിതക്രമം റിട്ടൺ ആയിട്ടുള്ള ബൈബിളിൽ നോക്കിയാൽ കിട്ടില്ല, മറിച്ച് കൂടെ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ മാത്രമേ ആ ജീവിതം ആക്റ്റീവ് ആകത്തുള്ളൂ. സോ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ബൈബിൾ നോക്കി ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ റിസ്റ്റോറേഷൻ പ്രോസസ്സ് മാത്രമേ ബൈബിൾ പ്രതിപാദിക്കുന്നുള്ളൂ. അനന്തര ജീവിതം, നിത്യ ജീവിതം എങ്ങനെ എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ്. അത് ലൈവാണ്. സോ ഭൂമിയിൽ ദൈവം മനുഷ്യനെ വെച്ചിരിക്കുന്നത് നിത്യമായി ദൈവത്തിൻ്റെ ഗൈഡൻസിൽ ദൈവത്തോടൊപ്പം ചേർന്ന് കൂട്ടായ്മ ബന്ധത്തിൽ അനന്തമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ, ഈ പ്രകൃതമല്ല മനുഷ്യന് ദൈവം കൊടുത്ത ആദ്യ പ്രകൃതം. ഈ ശരീരപ്രകൃതമല്ല, ഈ മാസ് ബോഡി അല്ല. മറ്റൊരു ശരീരമായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്നത്. ഇത് വീഴ്ത്തപ്പെട്ട പ്രകൃതമാണ്. സോ ഈ പ്രകൃതത്തിന് ഒരു റെസ്റ്റോറേഷൻ വീണ്ടുമുണ്ട്. അത് ഹോളി സ്പിരിറ്റിലൂടെ ഡേ ബൈ ഡേ നമ്മൾ ജീവിക്കുമ്പോഴേ ആ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മുടെ ബോഡിയും മാറി വരത്തുള്ളൂ. ഹാനോക്കിനെ പോലെ, ഏലിയാവിനെ പോലെ, മോശയെ പോലെ, യേശു കർത്താവിനെ പോലെ ഈ ബോഡിക്കൊരു രൂപാന്തരീകരണം ഡേ ബൈ ഡേ സംഭവിക്കും ഹോളി സ്പിരിറ്റുമായിട്ട് ചേർന്നുള്ള ലൈഫ് സ്റ്റൈൽ തുടങ്ങുമ്പോൾ. സോ ഇത്രയും കാര്യങ്ങൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് റെസ്റ്റോറേഷന് ശേഷം നടക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഹിൻറ്റ് ബൈബിളിൽ തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സോ കുറച്ചുകൂടെ വ്യക്തമായി എങ്ങനെയാണ് ഈ ഒരു ഹോളി സ്പിരിറ്റ് ലെഡ് ലൈഫ് നയിക്കേണ്ടതെന്നുള്ളത് യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്ന കുറച്ച് ടീച്ചിങ്സ്
തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. അത് മരണശേഷം സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചിട്ടല്ല, നരകത്തിൽ പോകുന്നതിനെ കുറിച്ചിട്ടുള്ളതല്ല, ന്യായവിധിയെക്കുറിച്ചോ മറ്റൊന്നുമല്ല, ശരിക്കും ദൈവത്തിലുള്ള സ്വാതന്ത്ര്യത്തിലുള്ള ലൈഫിനെ കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്പിരിറ്റ് ലെഡ് ലൈഫ് എങ്ങനെ ആകണം, ഏത് തരത്തിലാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗ്ലിംസ് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. താങ്ക് യു.